ആരാധിപ്പാൻ ഒരു നിയോഗം കൊടുത്തിട്ടുണ്ട്, നിയമം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ ചട്ടപ്രകാരം അല്ലാതെ നമുക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ആരാധിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലാ ആരാധനയിലും ദൈവം എന്ത് ചെയ്യുന്നില്ല, പ്രസാദിക്കുന്നില്ല. ചട്ടപ്രകാരമല്ലാത്ത, വ്യവസ്ഥ പ്രകാരമല്ലാത്ത, ദൈവവചനത്തിനനുസരിച്ചല്ലാത്തതായിരിക്കുന്ന എല്ലാ ആരാധനയിലും ദൈവം പ്രസാദിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആരാധിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ശമരിയക്കാരിയായിരിക്കുന്ന സ്ത്രീകളുള്ള ബന്ധത്തിൽ യേശു പറയുന്ന ഒരു കാര്യമാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ എന്ത് ചെയ്യുന്നു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. പിതാവിനെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആരാധിക്കണമെന്ന്. 4:23 എടുത്ത് വായിച്ച യോഹന്നാൻ 4:23 പ്രൈസ് ഫോർ ആമീൻ. Hallelujah. Let us read John chapter number 4 verse number 23. Praise the Lord. What is Jesus trying to tell here this night? Praise the Lord. But the hour cometh, and now it is, when the true worshippers shall worship the Father in spirit and in truth, for the Father seeketh such to worship him. എങ്ങനെയുള്ളവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പിന്നെ അവൻ ദൈവത്തിന് ആരാധനയുള്ള വിഷയത്തിൽ ചില നിർബന്ധങ്ങളുണ്ട്. ആരാധനയുടെ വിഷയം വരുമ്പോൾ അവിടെ വിട്ടുവീഴ്ചയില്ല. ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവം മോഹപക്ഷം നോക്കത്തില്ല. നമ്മുടെ ആളത്വം നോക്കിയല്ല നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നത്. നമ്മുടെ അവസ്ഥ നോക്കിയല്ല ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ചട്ടപ്രകാരം ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന് പകൽക്കാലം രാത്രികാലം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാണ്. അങ്ങനെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദൈവിക ആരാധനയിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്. Praise the Lord. Hallelujah. Thank you, Jesus. രാത്രികാലം അത് നാം മറന്നു പോകല്ല. എന്നാൽ ആരാധിക്കുമ്പോൾ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. ആരാധിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണം? Praise the Lord. ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. Praise the Lord. Hallelujah. ആരാധിക്കുമ്പോൾ ഒന്ന്, ആ ആരാധനയ്ക്ക് എന്ത് വേണം? നമ്മള് ഒരുക്കം ആവശ്യമാണ്. Praise the Lord. ഒരുക്കമില്ലാത്ത യാഗത്തെ ദൈവം ചെയ്തില്ല, സാധിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. കൈന്റെ ആരാധനയുടെ പ്രത്യേകത എന്താ? അവനെന്ത് ചെയ്തു? വ്യവസ്ഥ പ്രകാരം ആരാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ആരാധിച്ചെന്ന് മാത്രമല്ല പ്രേസോട്, ഹല്ലേലൂയ. അതിനെ അവൻ എന്ത് ചെയ്തു? കൂട്ടത്തുനിന്ന് വേർതിരിച്ചിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? വേർതിരിച്ചൊരു ആടിനെ ആരാധിച്ചത്. സ്തോത്രം, പ്രേസോ, സ്തോത്രം. അതാണ് ദൈവം പ്രസാദിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും എന്തെങ്കിലും കിട്ടത് കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതല്ല, ആരാധിക്കണം എന്നല്ലത്. പ്രൈസ് ഗോഡ്. അവൻ ഖൈൻ ആഗ്രഹിച്ചത്, അവൻ ഹാബേൽ ആഗ്രഹിച്ചത്. ഹാബേൽ എന്ത് ചെയ്തു? ഊനമില്ലാത്തതിനെ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. പ്രൈസ് ഗോഡ്. ആരാധനയിൽ എന്തു പാടില്ല? ഊനം പാടില്ല. പ്രൈസ് ഗോഡ്. കുറവുകൾ തീർത്ത കല്ലുകൾ കൊണ്ട് വേണം എന്ത് ചെയ്യുവാൻ? യാഗപീഠം പണിയുവാൻ. പ്രൈസ് ഗോഡ്. ഐ മീൻ കുറവുകൾ. പ്രൈസ് ഗോഡ്. ഐ മീൻ എന്ന് പറഞ്ഞാൽ റിപ്പയർഡ് സ്റ്റോൺസ്. യെശയ്യാ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് തകർന്ന് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ അവൻ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? പണിതു. He repaired the broken altars. ഇന്ന് രാത്രികാലം ദൈവവൈദ്യത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് നാം കടന്നു വന്നിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഒന്ന്, എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം കാരണവശാൽ യാഗപീഠത്തിൽ മേൽ തകർച്ചകൾ വന്നിട്ടുണ്ടോ, ന്യൂനതകൾ വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടോ, അതിനെ എല്ലാം നാം എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഒന്നാമത്, പ്രൈസ് ഗോഡ്, വി ഹാവ് ടു സെറ്റ് തിങ്സ് ഇൻ ഓർഡർ സോ ദാറ്റ് ദ ഫയർ ഓഫ് ഗോഡ് കാൻ കം അപ്പോൺ ദാറ്റ് സാക്രിഫൈസ്. ആരാധനയിൽ ദൈവത്തിന്റെ അഗ്നി കത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആരാധനയ്ക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, കല്ലുകളെല്ലാം എടുത്ത് എന്ത് ചെയ്യണം? അതിന്റെ ക്രമത്തിൽ
അതിനെ അടുക്കണം. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല ഏലിയാവ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. 12 ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് എന്ത് ചെയ്തു? ഓരോ കല്ലും എടുത്ത് അടുക്കി വെക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരെയും എന്ത് ചെയ്യുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അതിൽ നിന്ന് തടയുന്നില്ല. ആരെയും അതിൽ നിന്ന് മാറ്റി വെക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവവേദിയിലെ പ്രൈസ് ദ ലോർഡ്, ദൈവസന്നിധിയിലെ ആരാധനയ്ക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കണം അത് ഐക്യത കാണിക്കുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ വലിയവൻ എന്നില്ല, ചെറിയവൻ ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ നഫ്താലി എന്നില്ല, റൂബേൻ എന്നില്ല. പ്രൈസ് ദ ലോർഡ്. ജോസഫ് എന്നില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഏത് ഗോത്രം മനുഷ്യരുടെയാണ്, എഫ്രൈമിന്റെയാണ് വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. ആര് അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇരിക്കുന്ന യാഗത്തിന്റെ കല്ലിന്മേൽ എന്തോ വേണം, ഒരു കുറവ് തീർന്ന കല്ലായിരിക്കും. അതൊരു ഓർഡറിൽ വേണം. പ്രൈസ് ദ ലോർഡ്. അത് ആദ്യം അതിനെ നന്നാക്കിയിട്ട് വേണം എന്ത് ചെയ്യണം, യാഗപീഠത്തിന്മേൽ വെക്കുവാൻ. അങ്ങനെ ആണെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിലെ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ തീ അതിന്മേൽ ഇറങ്ങും. അങ്ങനെ വെക്കുന്ന യാഗപീഠത്തിൽ ഒലുക്കി യാഗമർപ്പിക്കുന്ന ഒരു യാഗപീഠത്തിന്മേൽ നിന്നുകൊണ്ട്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നാം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ചിലർക്ക് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അവര് വാക്കുകളുടെ ബഹുത്വത്താൽ അവരെന്ത് ചെയ്യുക, അങ്ങ് നമ്മളെ അങ്ങ് അങ്ങ് ചിലരെ മോഷിപ്പിക്കുന്ന പറയും, ചിലരെന്ത് ചെയ്യും, അങ്ങ് 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 പറഞ്ഞു പോകുക. എന്തോ പ്രാർത്ഥിക്കുന്ന പോലും അറിയത്തില്ല, എവിടെ ആമീൻ പറയണമെന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പ്രൈസ്, ജീവിതം ക്രമീകരിച്ച് ജീവിതത്തിൽ പ്രൈസ് നമ്മുടെ കേടുപാടുകളെ മാറ്റിയിട്ട് പ്രൈസ് വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ എന്തിനാ നാം ആരാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ അവിടെ ദൈവം പ്രൈസ് ഏലിയാവ് അവിടെ യാഗമർപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുക. ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യണം, തിരിച്ചറിയുന്നത് എവിടെയാണ് ചോദിച്ചാൽ ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുമ്പോൾ. അങ്ങനെ ദൈവത്തിന് ഹിതമായിട്ടുള്ളൊരു യാഗം നാം എന്ത് ചെയ്യണം. റോമലേഖനം 12 ഇങ്ങനെ പൗലോസ് ശ്ലീഹാനെ കുറിച്ച് പറയുന്നു, സഹോദരന്മാരെ ക്രിസ്തുവിനെ മനസ്സറി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താന്നാൽ, എന്താ നിങ്ങളെ നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്ത് ചെയ്യണം, സമർപ്പിപ്പീൻ. Hallelujah. Romans 12 verse number 1. Praise the Lord. We need to offer our bodies a living sacrifice, pleasing and acceptable to God, which is a reasonable service. And that is the service of God. What? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കളയേണ്ടതിനെ കളയുവാൻ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ, മാറ്റിവെക്കേണ്ടതിനെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്, സാധിക്കും. അപ്പം പ്രിപ്പറേഷൻ ഫോർ ദ വർഷ്, ഒന്ന് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. ഇന്ന് പകൽക്കാലം ദൈവവേദിയിൽ നാം ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, അത് വെറും ഒരു ആരാധന, ഒരു സമാജവും കൂടെ കൂടുകയാണ്, ഒരു കൂട്ടായ്മ കൂടുക, ചെന്നില്ലെന്ന് പാസ്റ്റർ എന്നോ പറയും എന്നുള്ള രീതിയിലല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നാം ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്യണം, ഇറങ്ങി വരണം. പ്രൈസ് ദ ലോർഡ്. ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്യണം, ഇറങ്ങി വരണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, സാധിക്കുന്ന ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ പെട്ടകം, പ്രൈസ് ദ ലോർഡ്, പെട്ടകത്തിനായി ഒരു സ്ഥലം എന്ത് ചെയ്തു, ഒരുക്കി. പ്രൈസ് ദ ലോർഡ്. അവൻ എന്ത് ചെയ്തു, പെട്ടകത്തിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി കാലം നമ്മളോട് തന്നെ നാം ചോദിക്കണം, എന്റെ ഹൃദയത്തിൽ എന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, പ്രൈസ് ദ ലോർഡ്, ഞാൻ ഇടം ഒരുക്കിയിട്ടുണ്ടോ?
Have I prepared my heart so that the ark, the glory, the presence of God can come and dwell? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു. We'll have to commit our heart to God first. Praise God. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് 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 നമ്മൾ പലപ്പോഴും ഇങ്ങനെ പോകാറുണ്ട്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല?